ജനറൽ ടെസ്റ്റിന് ഇപ്പം ആയിരം പറഞ്ഞ പോലെ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട് മെന്റൽ റീസണിങ് ഉണ്ടായിരുന്നു ഇംഗ്ലീഷിന്റെ ക്വസ്റ്റൻസ് വരുന്നുണ്ട് അപ്പോ ടൈം മാനേജ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് നമുക്ക് ഇപ്പൊ സെൽഫ് നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ പ്രത്യേകിച്ച് ടൈമർ ഒന്നും വെച്ചിട്ടല്ല ചെയ്യുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ സെൽഫ് പ്രിപ്പറേഷൻ ചെയ്യുന്നതും ഒരു അല്ലെങ്കിൽ ഒരു കുറച്ച് സ്റ്റുഡൻറ്റ് കമ്മീറ്റിന്റെ കൂടെ ചെയ്യുന്നവർ നല്ല വ്യത്യാസം വരും നമ്മൾ നമ്മൾ സെൽഫ് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ടൈം ഉണ്ട് അപ്പം അവർ ചെന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ ലാബ് മീൻസ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റും കൂടെ ആവുമ്പോൾ നമുക്ക് ആ ഒരു സാധനം നമുക്ക് ക്ലിക്ക് ചെയ്യണം ചിലപ്പോൾ നമ്മൾ ആ ഒരു ആ ഒരു മോഡു ആയിട്ടും ഫെമിലിയർ ആയിരിക്കില്ല അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ടൈം പേപ്പറിൽ ചെയ്യണം സോ പേപ്പറിൽ നമുക്ക് റീസണിങ്ങിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് പേപ്പറിൽ ചെയ്യേണ്ടിയും വരും ടൈം ഡിസ്റ്റൻസ് ക്വസ്റ്റ്യൻസ് ഉണ്ട് ലൈക് മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് എസ്റ്റ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് ടൈം നമ്മൾ കറക്റ്റ് ആയിട്ട് ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ഒരു മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് ഒക്കെ മാക്സിമം പോക പറ്റുള്ളൂ ഒരു ഒന്നര മിനിറ്റ് അതിൽ കൂടുതലൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മള് നമ്മുടെ ക്വസ്റ്റൻസ് നമുക്ക് പിന്നീട് ചെയ്യാൻ സമയം ഉണ്ടാവില്ല അപ്പൊ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് പക്ക ഷറാണ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആദ്യം അറ്റൻഡ് ചെയ്യുക അത് ലോക്ക് ചെയ്ത് വിടുക ഇനി നമ്മൾ ചെയ്തു നമുക്ക് ആൻസർ കിട്ടി പക്ഷെ നമുക്കൊരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് പിന്നെ അത് മാർക്ക് ചെയ്യുക പക്ഷെ സമയം തന്നെ അത് പിന്നീട് റീവിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എല്ലാം ഞങ്ങൾക്ക് അങ്ങനെ ഉണ്ടായിരുന്നു അത് അത് ഇപ്പോഴും ഉണ്ടാവും ലോക്ക് ചെയ്യാൻ നമുക്ക് പക്ക അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മാർക്ക് ചെയ്യാം പക്ഷെ നമ്മൾ റീവിസിറ്റിന് വേണ്ടി അത് കൊടുക്കും അപ്പം അങ്ങനെ ചെയ്ത് വെക്കുക അത് കഴിഞ്ഞ് നമുക്ക് സമയം ഉണ്ടെങ്കിൽ നമ്മൾ ആ തിരിച്ചു തിരിച്ച് വരാം ഇനിയിപ്പോൾ നമ്മൾ വന്നില്ലെങ്കിൽ പോലും ആ ക്വസ്റ്റൻ സബ്മിറ്റഡ് ആവുകയും ചെയ്യും അപ്പോൾ അങ്ങനെയാണ് ടൈം മാനേജ് ചെയ്യേണ്ടത് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു ഒന്നര മിനിറ്റിലേക്ക് നമ്മൾ ടൈം ഫ്രെയിം വെച്ച് ചെയ്ത് നോക്കുക അത് നമുക്ക് എന്തോരം ടൈം വരുന്നുണ്ട് ഒരു ക്വസ്റ്റൻ ഒക്കെ ചെയ്യാൻ പിന്നെ നമുക്ക് പക്ക ഷോർ ആണ് ഒരു ക്വസ്റ്റ്യൻ നമുക്കിത് ചെയ്യാൻ പറ്റും നമുക്ക് ഈ മോഡൽ ക്വസ്റ്റൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട് നമുക്ക് പക്ക ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം അറ്റൻഡ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റൻസ് വിടാനുള്ള സ്കോപ്പ് ഉണ്ട് ലൈക്ക് പത്ത് ക്വശ്യൻസ് ഒക്കെ ഞങ്ങൾക്ക് വിടാനുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് നമുക്ക് അങ്ങനെ വിടാൻ പറ്റുമെങ്കിൽ അങ്ങനെ വിട്ടു ചെയ്യുക ആദ്യം തന്നെ നമുക്ക് പക്ക ഷറാണ് ഞാൻ ഇത് ഈ ആൻസർ എനിക്ക് ഭയങ്കര ഷുവറാണെന്നുള്ളത് ആദ്യം മാർക്ക് ചെയ്ത് ലോക്ക് ചെയ്ത് വിട്ട് അങ്ങനെയാണ് ടൈം മാനേജ് ചെയ്യേണ്ടത് നമ്മൾ ഇതുപോലെ ടൈം കുറച്ച് കുറച്ച് കൊണ്ടുവരാം നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ എല്ലാ ദിവസവും ഒരുപാട് ക്വസ്റ്റൻസ് ചെയ്യണം നമ്മളല്ലാതെ ഒരു ഒരു കൊസ്റ്റ്യൻ പാറ്റൺ പഠിച്ചു അപ്പൊ അതുകൊണ്ട് ഇത് എനിക്ക് ക്ലിയർ ആയി ഇനി വിട്ടിട്ട് കാര്യമില്ല നമ്മൾ എല്ലാ ദിവസവും ഡെയിലി അത് റിവൈസ് ചെയ്തോണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ക്വസ്റ്റൻസ് കാണണം നമ്മളെ എക്സാമിന്റെ ടെൻഷൻ കൂടി ആവുമ്പോഴത്തേക്കും ആ പെട്ടെന്നുള്ള ക്വസ്റ്റൻസ് കാണുമ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്ന് ഇതാവും അപ്പൊ നമുക്ക് ഇക്വേഷൻ ഒന്നും ഓർമ്മ വരില്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടോ അപ്പൊ അതുകൊണ്ട് ഡെയിലി റിവൈസ് ചെയ്യുക ഒരു ക്വസ്റ്റൻസ് അത് ഒരേ മോഡലുള്ളത് വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക